സ്നേഹാന്തരം സദൃശ്യവാക്യം 23:13-14 എന്നീ വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ബാലൻ ശിക്ഷ കൊടുക്കാതിരിക്കരുത്. വടികൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകില്ല. വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും വിടുവിക്കും. പരീക്ഷയിൽ തോറ്റു വന്ന മകനെ പിതാവ് അടിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ജയിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയിൽ നാം തോറ്റുപോകരുത്. അതിൽ നാം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. എങ്കിൽ വിജയം ഉറപ്പ്. നീ അത് ചെയ്തില്ല, അതിനാണ് ഞാൻ നിന്നെ തല്ലിയത്. രണ്ടാം ദിവസം ആ മകൻ പരീക്ഷയിൽ ജയിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നു. പക്ഷേ അന്നും അവൻ അടികിട്ടി. അവൻ അപ്പനോട് ചോദിച്ചു, അപ്പാ എന്തിനാണ് എന്നെ ഇന്നും തല്ലിയത്? ഉടനെ ആ പിതാവ്, മോനെ നീ പരീക്ഷയിൽ ജയിച്ചു, പക്ഷേ നീ ഇന്ന് വന്ന് താമസിച്ചാണ്. സമയത്തെത്താൻ കഴിയുന്ന ഒരു സ്ഥലത്തും നാം വൈകരുത്. സമയം പാഴാക്കാനുള്ളതല്ല, സമയം വിലപ്പെട്ടതാണ്. അതിനാണ് ഞാൻ നിന്നെ തല്ലിയത്. മൂന്നാം ദിവസം ആ മകൻ പരീക്ഷയിൽ ജയിച്ച് കൃത്യസമയത്ത് വീട്ടിലേക്ക് വന്നു. പക്ഷേ അന്നും അവൻ അടികിട്ടി. അവൻ അപ്പനോട് ചോദിച്ചു, അപ്പാ എന്തിനാണ് നീ ഇന്നും തല്ലിയത്? ഉടനെ ആ പിതാവ്, മോനെ നീ പരീക്ഷയിൽ ജയിച്ചു, കൃത്യസമയത്ത് വീട്ടിൽ വന്നു. പക്ഷേ നിന്റെ വസ്ത്രമൊക്കെ നോക്കിക്കേ, ആകെ കറ പുരണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ സഞ്ചരിക്കുന്ന ഓരോ വഴിയിലും കറകളൊക്കെ ഉണ്ടാകും. അതൊന്നും നമ്മുടെ മേൽ ബാധിക്കരുത്. വൃത്തിയായി സൂക്ഷിക്കേണ്ട സാധനങ്ങളൊന്നും നമ്മൾ വൃത്തികേടാക്കരുത്. അതിനാണ് ഞാൻ നിന്നെ തല്ലിയത്. അപ്പോൾ ആ മകൻ തൻ്റെ കുഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു, ഇനി ഒരിക്കലും അപ്പൻ്റെ കയ്യിൽ നിന്ന് അടികിട്ടരുതെന്ന ആഗ്രഹത്തോടെ അവൻ സ്കൂളിൽ പോയി. പരീക്ഷയിൽ ജയിച്ച് കൃത്യസമയത്ത് തൻ്റെ വസ്ത്രത്തിൽ ഒരഴുക്കുമില്ലാതെ വീട്ടിലേക്ക് വന്നു. പക്ഷേ അന്നാണ് അവന് വലിയൊരു അടികിട്ടിയത്. അവൻ അപ്പനോട് ചോദിച്ചു, അപ്പാ എന്തിനാണെന്നെ ഇന്നും തല്ലിയത്? ഉടനെ ആ പിതാവ്, മോനെ ലോകം ഇങ്ങനെയാണ്. നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ലോകം നമ്മെ വെറുതെ ശിക്ഷിക്കും, ഉപദ്രവിക്കും, ദ്രോഹിക്കും. അതിലൊന്നും നീ തളർന്നു പോകരുത്. അതിൽ നിന്നും പുതിയ ജീവിതപാഠം പഠിച്ച് മുന്നേറണം. നന്മയായ തിന്മയെ ജയിക്കണം. അതിനാണ് ഞാൻ നിന്നെ തല്ലിയത്. അതേ പ്രിയമുള്ളവരെ, ആ പിതാവ് തൻ്റെ മകനോട് പറഞ്ഞ ജീവിതപാഠങ്ങൾ നമ്മെ നന്മയിലേക്ക് നയിക്കട്ടെ. എബ്രായർ 12:11 ഇങ്ങനെ പറയുന്നു, ഏത് ശിശുവും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമത്രയെന്ന് തോന്നും, പിന്നത്തേതിലോ. അതിനാൽ അഭ്യാസം വന്നവർക്ക്